എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ ടൈറ്റിൽ മാത്തമാറ്റിക്കൽ ലിറ്ററസി ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർസ് എന്നാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർസിന് മാത്തമാറ്റിക്കൽ സൊഫിസ്റ്റിക്കേഷൻ കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ പരമ്പരയാണിത്. അപ്പോൾ ഈ മാത്തമാറ്റിക്സിന്റെ നാല് ആസ്പെക്ട് എന്നാണ് ഈ വീഡിയോ പരമ്പരയുടെ അഭിപ്രായം. അതായത് മോഡലിംഗ്, റെപ്രസെന്റേഷൻ, കമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിലെ മോഡലിംഗ് ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്, അത് സ്പെഷ്യലിസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനും മോഡലേഴ്സ് തന്നെ ചെയ്യും. പക്ഷെ ആ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻസ് ഡിസൈഫർ അല്ലെങ്കിൽ വായിക്കാനുള്ള കഴിവ് എല്ലാ പ്രോഗ്രാമേഴ്സിനും വേണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതേമാതിരി തന്നെ കമ്പ്യൂട്ടേഷൻ ഇസ് ഗിവൺ എംഫസിസ് ഇൻ അവർ അക്കാഡമിക് സർക്കിൾസ്. അപ്പൊ കമ്പ്യൂട്ടേഷൻ മിക്കവർക്കും നന്നായി ചെയ്യാൻ അറിയാവുന്നതായിട്ടാണ് എന്റെ അനുഭവം ഉണ്ടായിരുന്നത്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ടില് വളരെ, കാരണം അതിന് ഒരു മാത്തമാറ്റിക്കൽ മോഡലിനെ പല അസംഷൻസ് ഒക്കെ ഉണ്ടാവും. അത് റിയൽ ലൈഫില് ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഉണ്ട്. അപ്പൊ അവിടെയും ഒരു ഇൻട്യൂട്ടീവ് ആൻഡ് ഇൻസൈറ്റ് ആൻഡ് ഇൻട്യൂഷൻ ഉണ്ട് മാത്തമാറ്റിക്സ് വേണം. അവിടെയാണ് ഈ പരമ്പരയുടെ പ്രസക്തി ഇരിക്കുന്നത്. നമുക്ക് ഇന്നൊന്ന് നോക്കാം. അതായത് ഇത് എന്റെ പഴയ ബ്ലോഗായ അനാലിസിസ് ലീഡ്സ് ടു പാരാലിസിസ് എന്നാണ്. അതായത് എ റുപ്പീസ് 100,000 റുപ്പി ഓഫർ ഫ്രം മീ ഇഫ് യു ആർ ഏബിൾ ടു ഫൈൻഡ് എ ട്രിപ്ലെറ്റ്സ് ത്രീ നമ്പേഴ്സ് സാറ്റിസ്ഫൈങ് എ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് എന്ന് വെച്ചാൽ, വെൻ ഐ ലേൺ ടു റൈറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഫൈൻഡിങ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് പ്രോഗ്രാംസ് റിട്ടൺ ബൈ മീ. അതായത് എല്ലാവർക്കും പൈതഗോറസ് തിയറത്തെ കുറിച്ച് ഐഡിയ ഉണ്ട്. അതായത് ഒരു യൂണിറ്റ് സർക്കിളിൽ നമ്മളൊരു റൈറ്റ് ട്രയാംഗിൾ ഇൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു ആർ സ്ക്വയർ എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഹൈപ്പോട്ടനിസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു അഡ്ജസൻറ് സൈഡ് പ്ലസ് ഓപ്പോസിറ്റ് സൈഡ് ഇൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതൊരു വെൽ നോൺ ലെങ്ത്തിന്റെ ലൈനിന്റെ ലെങ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. വൺ ക്യാൻ ഈസിലി ഫൈൻഡ് ലോസ് ലോട്ട് ഓഫ് ട്രിപ്ലെറ്റ്സ് വിച്ച് സാറ്റിസ്ഫൈ പൈതഗോറിയൻ ട്രയാംഗിൾ ഈക്വേഷൻ. ഈ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ എന്താ പറയുക, എക്സും വൈയും സെറ്റ് നമുക്ക് കിട്ടും. കാരണം ത്രീ ഫോർ ഫൈവ്, ത്രീ സ്ക്വയർ എത്രയാണ്, നയൻ ആണ്. ഫോർ സ്ക്വയർ എത്രയാണ്, സിക്സ്റ്റീൻ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് സ്ക്വയർ കിട്ടും, അതായത് 25 കിട്ടും. അതേമാതിരി 12 സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ 13 സ്ക്വയർ ആണ്. 12 സ്ക്വയർ എത്രയാണ്, 144 ആണ്. ഫൈവ് സ്ക്വയർ എത്രയാണ്, 25. 144 പ്ലസ് 25. അപ്പൊ ഇങ്ങനെ നമുക്ക് കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോ ഇപ്പൊ ഇവിടെ നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് രണ്ട് എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ചലഞ്ച് ഈസ് ടു ഫൈൻഡ് ഔട്ട് ട്രിപ്ലെറ്റ്സ് ഫോർ എനി നമ്പർ എൻ പ്രൊവൈഡഡ് എൻ ഗ്രേറ്റർ ദാൻ 2 വിച്ച് സാറ്റിസ്ഫൈസ് ദ ഈക്വേഷൻ എക്സ് റേസ് ടു. ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ അതിൽ പ്രത്യേകിച്ചും എക്സ് എക്സ് to the power of n plus y to the power of n is equal to z to the power of n. n greater 2 in model anengil angane or triplets undo nallana chodyam. If you are able to find a integer solution you will get this reward. idu enna blogile promise cheyidana. appa palaru ad attempt cheyan nokki avashe see why I am confident that okay 10 lakh rupaya nu parayna cheriya samalla enne samayichirathona. But still I was willing to offer എന്ന് പറഞ്ഞാൽ ആ ഇൻഡിജർ സൊല്യൂഷൻ ഇതിനെ കണ്ടുപിടിക്കാൻ ഇല്ല എന്നാണ് ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനായ പിയർ ഡി ഫെർമ, ഓർ നമ്മള് അദ്ദേഹത്തിന്റെ പേര് ഫെർമാറ്റ് എന്നൊക്കെ പറയും. ഫെർമാറ്റ്സ് ഫെർമ എന്നാണ്, ഇതാണ് ഫെർമ ഫെർമാറ്റ്. അതായത് ഫെർമാറ്റ്സ് ആണ് നമ്മള് FERMAT. അപ്പൊ പിയർ ഡി ഫെർമ പറഞ്ഞത് ഇങ്ങനെ ഇതിനൊരു ഇൻഡിജർ സൊല്യൂഷൻ ഇല്ല എന്നുള്ളത് ആണ് അദ്ദേഹം എഴുതിയത്. പിന്നെ എവർ സിൻസ് ഇത് കറക്റ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏകദേശം 350 കൊല്ലത്തോളം മാത്തമാറ്റീഷ്യൻസ് ഇത് തേടുകയായിരുന്നു. അങ്ങനെ അപ്പൊ ഈ ഇതിനെ ഒരു സൊല്യൂഷൻ ഇല്ല എന്നുള്ള 1993 കണ്ടുപിടിച്ചു. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാനിത് ചെയ്തത്. അപ്പോ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ, അല്ലെങ്കിൽ ആർ സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയാം. റേഡിയസ് ആണ് നമ്മൾ ഹൈപ്പോട്ടനസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ എൻ ടുവിന് മുകളിലായി കഴിഞ്ഞാൽ എക്സിസ്റ്റ് എനി നമ്പർ. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നുണ്ട് എക്സും വൈയും പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കണം. സീറോ ആണെങ്കിൽ ഇത് ഞാൻ അവിടെ എക്സ്പ്ലസിറ്റ്ലി കൊടുത്തിട്ടില്ല, പക്ഷെ ഇറ്റ് ഇസ് ഇംപ്ലിസിറ്റ്.
അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്റെ ഹലോ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇപ്പൊ ഗിറ്റാപ്പുറ പ്രോജക്ട് പോയാൽ കാണാം. അതിന്റെ ഉള്ളിലത്തെ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ആണ്. ഇത് റേഞ്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അത് കഴിഞ്ഞിട്ട് ഇത് ഇതിന്റെ ഡിഫറൻസ് സീറോ കിട്ടണം. ദേർ ആർ ഡിഫറെന്റ് വേസ് ടു റൈറ്റ് ഇറ്റ്. ഓക്കെ, ഇതൊരു സിമ്പിൾ പ്രോഗ്രാം ആണ്. അപ്പോ ദിസ് വിൽ ആക്ച്വലി പ്രിന്റ് ദ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ബിറ്റ്വീൻ 1 and 11. അപ്പൊ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊരു സിമ്പിൾ പ്രോഗ്രാം ആണ്, ഇതൊക്കെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വലിയ കാര്യമൊന്നുമില്ല. See, words which gave mathematical sleepless nights for them. The celebrated French mathematician, ഇത് ഞാനിവിടെ ഫെർമാറ്റിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ദ സെലിബ്രേറ്റഡ് അല്ല, എ സെലിബ്രേറ്റഡ് ഫ്രണ്ട് മാത്തമറ്റീഷ്യൻ റോട്ട് ദി ഫോളോയിങ് ഇൻ വൺ ഓഫ് ഹിസ് ബുക്ക്. അതായത് അദ്ദേഹം ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് എ ക്യൂബ് ഇൻ ടു ടു ക്യൂബ്സ് ഓർ എ ഫോർത്ത് പവർ ടു ഫോർത്ത് പവർ. അതായത് നമ്മള് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ രണ്ട് സ്ക്വയർ ആക്കാൻ പറ്റും, നമ്മൾ എന്തായാലും കണ്ടുപിടിച്ചു. ഓർ ഇൻ ജനറൽ എനി പവർ ഹയർ ദൻ ദ സെക്കൻഡ് ഇൻ ടു ടു ലൈറ്റ് പവേഴ്സ്. ഐ ഹാവ് ഡിസ്കവേർഡ് എ ട്രൂലി മാർവലസ് പ്രൂഫ് ഓഫ് ദിസ് which this margin is too narrow to contain. idana adayathu which this margin is too narrow to contain nanu parayane. appo idheham oru judge um lawyer okke irunnu. appo lawyers nona parayaralla nanalla poduve parayane. appo idinte verile kore controversy undu. permanent nona paranja kanannokke paranja palarum nokittundu. appo idu solve cheyan vendi avasanam idu oru british mathematician aaya എന്താ പറയാ, ഇപ്പൊ ഇവിടെ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ് ക്യൂബ് പ്ലസ് വൈ, എക്സ് ക്യൂബ് നോട്ട് ഈക്വൽ ടു വൈ ക്യൂബ്. വൈ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് നോട്ട് ഈക്വൽ ടു സെറ്റ് ക്യൂബ് എന്നാണ്, അല്ലെങ്കിൽ എക്സ് റേസ് ടു ഫോർ നോട്ട് ഈക്വൽ ടു വൈ റേസ് ടു ഫോർ പ്ലസ് ഇസെഡ് റേസ് ടു ഫോർ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ ഇത് പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇത് 1993 ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനായ ടോണി വൈൽസ് അദ്ദേഹമാണ് ഇത് പ്രൂവ് ചെയ്തത് ഫെർമാ പ്ലസ് റൈറ്റ് എന്ന്. അതായത് ഒരു ഇന്റീജർ സൊല്യൂഷൻ ഇല്ല എന്നത്. പക്ഷേ ഇപ്പോഴും ഒരു ഡിബേറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പ്രൂഫ് തന്നെയാണോ ടോണി വൈൽസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാന്നാണ് ടോണി വൈൽസ് തന്നെ പറയുന്നത്. സൈമൺ സിംഗ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ വംശജനായ ഒരു ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റർ ഉണ്ട്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, സൈമൺ സിംഗ്. അദ്ദേഹം കുറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഫെർമാറ്റ്സ് എഫ് എൽ ടി എന്നാണ് ഇതിനെ പറഞ്ഞത്. ഇതിനെ കുറിച്ച് ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്. സൈമൺ സിംഗ് എഫ് എൽ ടി എന്ന് പറഞ്ഞ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, ഫെർമാറ്റ് ലാസ്റ്റ് ഇയർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സൈമൺ സിംഗിന്റെ വേറൊരു ബുക്കാണ് കോഡ് ബുക്ക്. കോഡ് ബുക്ക് ക്രിപ്റ്റോഗ്രഫി പഠിക്കാൻ പറ്റിയ ഒരു ബുക്കാണ്. അത് എന്നെ വളരെ സ്വാധീനിച്ച ഒരു ബുക്കാണ് അദ്ദേഹത്തിന് തന്നെ. കോഡ് ബുക്ക് എന്നാണ് ആ ബുക്കിന്റെ പേര്. കോഡ് ബുക്ക്. ബുക്ക് ഏതാന്നുള്ള നമുക്ക് ഒരു ബുക്ക് വരയ്ക്കാം അവിടെ. ഓക്കെ ഓക്കെ, കോഡ് ബുക്ക് എന്നാണ് അതിന്റെ പേര്. ഈ രണ്ട് ബുക്ക് നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. അപ്പോ ദാറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. അപ്പൊ ഇത് ഇതൊരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ആണ്. അതായത് വണ്ണിനും സീറോ ഒക്കെ അടക്കമുള്ള ട്രിപ്ലെറ്റ്സ് പ്രിന്റ് ചെയ്യാണ് ഇത് ചെയ്യുന്നേ. അതായത് സ്ക്വയർ പ്രിന്റ് ചെയ്യാണ്, ഇതിന്റെ ക്യൂബ് ഞാൻ പ്രിന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം നിങ്ങൾ മറ്റേ എന്റെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ഈ വീഡിയോന്റെ അവസാന സ്ലൈഡിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ട്രിപ്ലെറ്റ്സ് പ്രിന്റ് ചെയ്യും. പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് നിങ്ങൾക്ക് കുറെ പ്രിന്റ് ചെയ്യും. പക്ഷേ ഈ ഈ എന്താ പറയാ, ഒരു ക്യൂബ് പ്രിന്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അൺലെസ് വല്ല ഫ്ലോട്ടിംഗ് പോയിന്റ് എറർ ഒക്കെ വരണം. അപ്പൊ ഇതൊരു ചെറിയൊരു സിമ്പിൾ പ്രോഗ്രാം ആണ്, ഇതിന്റെ ഉള്ള ഒരു കാര്യമില്ല. അപ്പൊ ബേസിക്കലി സോഫാർ ഇവിടെ ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് ഫെർമാറ്റ് ലാസ്റ്റ് ഇയർ എന്താന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫെർമാറ്റ് ഒരു ഇൻഫ്ലുവൻഷ്യൽ അമച്ചർ മാത്തമാറ്റീഷ്യൻ. അദ്ദേഹം പ്രോബബിലിറ്റി തിയറിയുടെ ഒരു സ്ഥാപകനാണെന്ന് പറയാം. ഫെർമാറ്റ് കുറെ ഫിസിക്സിലും എല്ലാത്തിലും കണ്ടുപിടുത്തുന്നുണ്ട്. ലാസ്റ്റ് അമച്ചർ മാത്തമാറ്റീഷ്യൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ എന്താ പറയാ, ഈ ഇതിനെ കുറിച്ച് ഈ എന്താണ് എക്സാക്ട്ലി ഫെർമാറ്റ് എഴുതിയെന്നുള്ളതാണ് ഈ പർട്ടിക്കുലർ വീഡിയോ കാണിക്കുന്നത്. അതെ, വിച്ച് ദിസ് മാർജിൻ ഇസ് ടു നാരോ ടു കണ്ടെയ്ൻ. ഇത് 350 കൊല്ലത്തോളം ആൾക്കാരെ ഗസ് ചെയ്യിച്ചു. ടോണി വൈൽസ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ ആണ്. 1993 7 കൊല്ലത്തെ പരിശ്രമത്തിന് ശേഷം ഇത് ഫെർമാറ്റ് വാസ് കറക്റ്റ്, അല്ല ഫെർമാറ്റ് വാസ് നോട്ട് ലൈയിങ് എന്ന് കണ്ടുപിടിച്ചത്. അതായത് ഈ അങ്ങനെ ഒരു എൻ ഇല്ലാന്ന്. അതായത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് നോട്ട് ഈക്വൽ ടു സെഡ് റേസ് ടു എൻ ക്യൂബ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതേമാതിരി എക്സ് റേസ് ടു ഫോർ പ്ലസ് വൈ റേസ് ടു ഫോർ ഈക്വൽ ടു സെഡ് റേസ് ടു ഫോർ എന്നുള്ള സാധനം ഇല്ലാന്ന്
അദ്ദേഹം പ്രൂവ് ചെയ്തു. സൈമൺ സിംഗ് എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റർ ഫെർമാറ്റ് ലാസ്റ്റിയറത്തെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോഡ് ബുക്ക് നമ്മൾ വായിക്കുന്ന അറിയും. ഇതൊരു സി പ്രോഗ്രാം ആണ്, വിച്ച് വിൽ ഹെൽപ് യു ടു ടെസ്റ്റ് വെതർ ഓക്കെ ഫെർമാറ്റ് ലാസ്റ്റ് തിയറം ഈസ് കറക്റ്റ്. മാത്തമാറ്റീഷ്യൻസ് ഈ പ്രൂഫ് ഒന്നും അംഗീകരിക്കുന്നില്ല. ഇതൊരു ക്വാസി എംപിരിക്കൽ പ്രൂഫ് എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ പറയാറ്. അതായത് ബ്രൂട്ട് ഫോഴ്സ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നു. പക്ഷേ ഇൻഡക്റ്റീവ് എറർ അഥവാ ആഗമന ദോഷമൊക്കെ പോലെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്താലേ ജനറലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ട്രിഗണോമെട്രിയിലോട്ട്. അപ്പൊ ഇപ്പൊ ഈ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സും ട്രിഗണോമെട്രി തമ്മിലുള്ള ബന്ധമാണ് നമ്മള് നോക്കുന്നത്. ഇപ്പൊ ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആണ്, ഇതാണ് റേഡിയസ്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിൾ ഇവിടെ ഉണ്ടെന്നെങ്ങനെ നമ്മള് ഒരു സർക്കിൾ ഇവിടെ ഉണ്ടെന്നുള്ളത് ഇമാജിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്തായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന് കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഇതേമാതിരി ഇപ്പൊ ഈ നേരത്തെ കാണിച്ച ട്രയാംഗിൾ റൈറ്റ് ട്രയാംഗിൾ ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോ ഇത് കുറച്ചുകൂടി വലുതാന്നുള്ളു. അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ തീറ്റ. കോസ് തീറ്റയോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ റേഡിയസ് ആണ്. അപ്പോ നമുക്കിത് ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് കിട്ടും. ഇതാണ് വൈ ആണ് കാണുന്നത്. വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ഇത് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. അപ്പൊ ഇത് രണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം പൈതഗോറസ് തിയറത്തിന്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇത് നമ്മള് ഇതിനു മുമ്പത്തെ സ്ലൈഡിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയറിനെ നമ്മള് ഇപ്പൊ എക്സ് എക്സ് നമുക്ക് എന്തായാലും ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മള് സ്ക്വയർ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ സൈൻ തീറ്റ കിട്ടും. മറ്റേ ലെഫ്റ്റ് സൈഡിൽ അടുത്തത് സോറി എക്സ് ആർ സ്ക്വയർ കോസ് തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും വൈ സ്ക്വയർ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മിനിറ്റ് ഈ ആർ നമുക്ക് പുറത്തെടുക്കാം അല്ലെ, കോമൺ ഫാക്ടർ ആണ്. അപ്പൊ ആർ പുറത്തെടുക്കുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വൺ ആയാൽ മാത്രമേ ആർ സ്ക്വയർ അല്ല ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആവുള്ളൂ. അപ്പോ നമ്മള് ഇവിടെ എങ്ങനെ പ്രൂവ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. അതായത് വൺസ് ഇങ്ങനെ റിപ്പീറ്റ് വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. ഇത് നമ്മൾ പൈതഗോറൻ ട്രിപ്പിളിലേക്ക് ഇടുമ്പോൾ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ എൽ എച്ച് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ പുറത്തെടുക്കാം. അപ്പൊ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോ അത് നമ്മള് വേണമെങ്കിൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇത് ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നായി. ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ വൺ ആണ്. അപ്പൊ ദെർഫോർ വി പ്രൂവ് ദിസ്. അപ്പൊ അങ്ങനെയാണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു വൺ. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? വൺ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയാം. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയാം. ഇത് പഠിക്കാതെ നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ പൈതഗോറിയൻ തിയറവും ട്രിഗണോമെട്രിയും തമ്മിൽ നമ്മളിവിടെ ബന്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ നമുക്ക് ഇതാണ് ഒരു യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിലാണ് ഇത് എന്താ പറയാ ഇത് എംബഡ് ചെയ്തിരുന്നത്. അപ്പൊ നൗ ഇറ്റ് മേക്സ് സെൻസ്. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഇതിനൊരു നമ്മളൊരു ഔട്ടർ സർക്കിൾ വരയ്ക്കാന്ന് വെച്ചു, ഈ വരച്ച കറക്റ്റ് ഒന്നല്ല. അപ്പൊ നമുക്ക് ഇത് ഇങ്ങോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ വരും. അപ്പൊ ഈ നമ്മൾ ഇതിന്റെ പെർപെൻഡിക്കുലർ എടുത്തു കഴിഞ്ഞാൽ ഇത് സിമിലർ ട്രയാംഗിൾ ആണ്. അപ്പൊ നമ്മൾ എത്ര കോൺസെൻട്രിക് സർക്കിൾ വരച്ചു കഴിഞ്ഞാലും എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ സൈനും കോസും റേഷ്യോസ് ആണ് ഈ ട്രയാംഗിളിന്റെ. അപ്പൊ എന്താ വെച്ചാൽ ഓൾവേസ് യു വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്. അതായത് എക്സ് കൂടുന്തോറും വൈയും പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് കൂടും. അപ്പൊ നിങ്ങൾ എപ്പോ ഡിവൈഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. അപ്പോ നമ്മള് സിമിലർ ട്രയാംഗിള് എന്ന് പറഞ്ഞൊരു നോഷൻ ഉണ്ട്. അപ്പോ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. അപ്പൊ അങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം നോക്കാം, ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ വൈ ഡു സോഫ്റ്റ്വെയർ ലൈബ്രറീസ് ആസ്ക് യു ടു ഗിവ് ആംഗിൾ ഇൻ റേഡിയൻസ്. നമ്മള് ഐ ഹോപ്പ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രിഗണോമെട്രി അറിയാമെന്ന് വിശ്വസിക്കുന്നു. ട്രിഗണോമെട്രിക്ക് ഒരു റിഫ്രഷർ വേണമെന്നുണ്ടെങ്കിൽ അത് വല്ല എന്താ പറയാ എൻ സി ആർ ടിയുടെ ട്യൂട്ടോറിയൽസ് ഒക്കെ നെറ്റിലുണ്ട്, ഹിന്ദിയിലൊക്കെ ആയിരിക്കുന്നുള്ളൂ. പക്ഷെ ഗോ ആൻഡ് സീ ഇറ്റ്. മാത്തമാറ്റിക്സിന് പൊതുവെ ഹിന്ദിക്കാരൻ നല്ല സീരിയലൊക്കെ മറ്റേ നല്ല
യൂട്യൂബ് വീഡിയോസ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ സുഗവാൻ സ്വീറ്റ് വൈ ഡു സോഫ്റ്റ്വെയർ ലൈബ്രറീസ് ആസ്ക് യു ടു ഗിവ് ആംഗിൾ ഇൻഗ്രീഡിയൻസ്? അപ്പൊ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടോ, നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇപ്പൊ സി ഷാർപ്പിലാണെങ്കിൽ മാത്ത് ഡോട്ട് സൈൻ ക്യാപിറ്റൽ മാത്ത് ആയിരിക്കും, മറ്റേ ജാവയിലാണെങ്കിൽ മാത്ത് ഡോട്ട് സൈൻ ഉണ്ട്, അതേമാതിരി സി പ്ലസ് പ്ലസ് ആണെങ്കിൽ സൈൻ ഉണ്ട്. നമ്മൾ അവിടെ എപ്പോ കൊടുക്കുമ്പോഴും നമുക്ക് ഇത് റേഡിയലിൽ കൊടുക്കണം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇവാലുവേറ്റ് ചെയ്യണത് ഈ മാത്തമാറ്റിക്കൽ സീരീസ് അപ്രോക്സിമേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആൾറെഡി സിഗ്മ എന്താന്ന് പഠിച്ചു. അപ്പോ ഇതാണ് ഇതിന്റെ ജനറലൈസ്ഡ് ഫോം. അപ്പോ ഇത് നിങ്ങൾ നേരത്തെ വീഡിയോ നമ്പർ 2 ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് സിഗ്മ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് എൻ സീറോ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് എൻ സീറോ ആകുമ്പോൾ എന്താ കിട്ടുക, സീറോ ഫാക്ടോറിയൽ, അത് 1. അപ്പോ -1 raised to 0 എന്ന് പറഞ്ഞാൽ എനിത്തിങ് റേസ് ടു 0 1. അതും പോവും. x raised to 0 plus 1 എന്ന് പറയുന്നത് x ആണ്. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് നമുക്ക് x കിട്ടും. പിന്നെ അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ജനറലൈസ് ഫോം. അതായത് കോസ് എക്സിന്റെ ആണെങ്കിൽ ഇതാണ്. അപ്പൊ ഇത് രണ്ടും ഈ രണ്ട് മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി വെച്ചിട്ടാണ് നമ്മള് എന്താ പറയാ സൈനും കോസും അപ്രോക്സിമേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റേഡിയൻ മെഷറിലാണ്, ഇത് റേഡിയൻ മെഷറിലാണ്, റേഡിയൻ റേഡിയൻ ഓക്കെ റേഡിയൻ മെഷറിലാണ് ഇത് ചെയ്യണേ. അപ്പൊ ഇത് ആംഗിൾ മറ്റേ ആംഗിളിനെ അതായത് ഡിഗ്രിയിലുള്ളതിനെ π/180 ചെയ്താൽ മതി. അതാണ് ഇവിടെ കാണുന്നത് d2r degree to radian. അതായത് 3.14159 നമ്മൾ കുറച്ചുകൂടി നമ്മുടെ വലിയ ബിൽഡിംഗ് ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി അപ്രോക്സിമേറ്റ് ചെയ്യുന്നതായിരിക്കും. π/180 അതായത് നമ്മൾ കിട്ടിയ ഡിഗ്രീനെ എന്താ പറയാ മറ്റേ 180 വെച്ചിട്ട് π/180 വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് റേഡിയൻ കിട്ടും. അതേമാതിരി റേഡിയനെ 180/π വെച്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഡിഗ്രിയും കിട്ടും. അപ്പോ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇതിപ്പോ ടൈലർ സീരീസ് അതായത് കാൽക്കുലസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എങ്ങനെയാണ് സീരീസ് ഡിറൈവ് ചെയ്യുന്നത്, കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ എന്താ പറയാ ഇത് ഇ എന്ന് പറഞ്ഞ നമ്മൾ പഠിച്ച അതായത് നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഇത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഈക്വേഷൻ ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ e raised to π + 1 = 0 എന്ന് പറഞ്ഞു. ഇത് ഇതിന് സൈനും കോസ് ആയിട്ടൊക്കെ ബന്ധമുണ്ട്. ഇത് ഇതിനുവേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതപ്പ പ്രതിപാദിക്കുക അപ്പൊ നോക്കുന്നതായിരിക്കും. അപ്പൊ ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നിങ്ങൾക്ക് എന്താ പറയാ ഈ റേഡിയനില് കൊടുക്കണം എന്താ പറയാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അപ്പൊ ഇപ്പൊ ഇത് നമുക്ക് അപ്പൊ ഈ രണ്ട് ഐഡന്റിറ്റി എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യണെന്നാണ് ഇത് ചെയ്യണത്. പക്ഷെ ഞാനിവിടെ സൈൻ എക്സ് മാത്രമാണ് ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളൂ. ഇതാണ് സൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന റുട്ടീൻ. അത് ഇതെന്താ പറയാ ഈ സീരീസ് അപ്രോക്സിമേറ്റ് ചെയ്യണേ. അപ്പൊ കോസ് ഞാനൊരു ട്രിക്ക് ഉപയോഗിക്കുന്നത് കോസ് 90 - θ എപ്പോഴും സൈൻ ആയിരിക്കും. അതായത് എന്താ പറയാ ആ ഞാനിവിടെ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സി ഈ ഇവിടെ ഞാൻ എന്താ പറയാ കോസ് ഡിഗ്രി മറ്റേ എന്താ പറയാ സി ഇത് ഞാൻ എന്താ പറയാ മറ്റേ സൈൻ നമ്മള് ഇൻവോക്ക് ചെയ്യുന്നത് നമ്മള് ഡിഗ്രി നമ്മള് റേഡിയനിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആൾറെഡി റേഡിയൻ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാ 2 × π/4 എന്നാണ് ആർഗ്യുമെന്റ് കുറച്ച് കളയാണ്. ഇത് ശരിക്കും പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം സാധാരണ നമ്മൾ എന്താ ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഗ്രിയിലായിരിക്കും കിട്ടുക, എന്നിട്ട് π/180 ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ ഇവിടെ നമ്മൾ ആൾറെഡി ഇപ്പൊ ഇവിടെ നോക്കി അറിയാം നമുക്ക് സൈൻ വിളിക്കുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് m sin d2r എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പൊ എം കോസ് കണ്ടോ അവിടെ ഞാൻ m d2r എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആൾറെഡി റേഡിയലിലാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താ സൈൻ 90 - θ ആണ് വേണ്ടത്. അപ്പൊ 90 - θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 2π ആണ് ഒരു ഫുൾ സർക്കിൾ, 2π റേഡിയൻസ് ആണ് ഒരു ഫുൾ സർക്കിള്. അപ്പൊ 90 എന്ന് പറയുമ്പോ എത്ര വരും? 90 എന്ന് പറയുമ്പോ ഇപ്പൊ 360 ആണ് 2π. അപ്പൊ 90 എന്ന് പറയുമ്പോ π/2 വരും. അപ്പൊ ശരിക്കും ഞാൻ ഇവിടെ ചെയ്യണ 6.5
2 pi എന്ന് പറയുമ്പോൾ 6 point സംതിങ് വരും ബൈ 4 ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയാ 90 റേഡിയൻ മെഷർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ നിന്ന് ആർഗ്യുമെന്റ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അത് കിട്ടും. ഇത് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ എന്റെ ഇതിന്റെ ഹൗ ടു കമ്പ്യൂട്ട് സൈൻ കോസ് ഫ്രം സ്ക്രാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഇട്ടുണ്ട്. നിങ്ങൾ ഈ പ്രോഗ്രാം ഇഫ് യു പ്ലേ വിത്ത് അണ്ടർസ്റ്റാൻഡ്. സോ ബേസിക് ഐഡിയ എന്താന്ന് വെച്ചാല് സൈനും കോസും ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു സീരീസിന്റെ അപ്രോക്സിമേഷൻ മെത്തഡാണ്. അപ്പൊ ഇത് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ഈ പർട്ടിക്കുലർ റൂട്ടീനും അതേമാതിരി ഇത് മാത്ത് ലൈബ്രറിയുടെ സൈനും ഒരേ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോ ബേസിക് അപ്പൊ നമ്മള് എന്താ പറയാ, അപ്പൊ ഈ വീഡിയോയിൽ നമ്മളിപ്പോ സോഫാർ എന്തായിരുന്നു വെച്ചാല് ഫെർമാൻസ് ലാസ്റ്റ് ഇയർ എന്താണെന്ന് പഠിച്ചു, അത് പൈതഗോറിയൻ തിയറത്തിന്റെ ജനറലൈസേഷൻ ആണെന്ന് പറഞ്ഞു. പൈതഗോറിയൻ ഫെർമാൻസ് ലാസ്റ്റ് ഇയർ അതിന് സൊല്യൂഷൻ ഇല്ലാന്നുള്ളത് കൊണ്ട് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് വിൽ ആൾവേസ് ബി നോട്ട് ഈക്വൽ ടു സെറ്റ് ക്യൂബ് നമ്മൾ പഠിച്ചു. നമ്മള് മറ്റേ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം പൈത്തണിലും സിയിലും എഴുതി. നമ്മൾ അതേ പ്രോഗ്രാം വെച്ച് തന്നെ നമ്മളിപ്പോ ഇവിടെ നമ്മള് ക്യൂബിന് വർക്ക് ചെയ്യേണ്ടത് നോക്കുന്നുണ്ട്. പക്ഷേ വെൻ യു റൺ ദിസ് പ്രോഗ്രാം നത്തിങ് ഷുഡ് ആക്ച്വലി പ്രിന്റ്. പിന്നെ പൈതഗോറസ് തിയറത്തിനെ ഉപയോഗിച്ച് എങ്ങനെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സൈൻ സ്ക്വയർ പ്ലസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മള് ട്രിഗണോമെട്രിക് റേഷ്യോ എന്താന്ന് പഠിച്ചു. ഒരു കോൺസെൻട്രിക് സർക്കിളിനുള്ളിലാണ് നമ്മളിത് എന്താ പറയാ ഈ ഈ സർക്കിളിനെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് സർക്കിൾ വലുതാവും തോറും ട്രയാംഗിളിന്റെ ട്രയാംഗിൾ സിമിലർ ട്രയാംഗിൾ ആയിരിക്കും. ഇപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞുണ്ടെങ്കിൽ ഇത് 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 കറക്റ്റ് ആയിട്ട് ഇത് അങ്ങോട്ട് പ്രൊജക്ട് ചെയ്യും. അതുകൊണ്ട് ഇവിടെ വരുമ്പോ കണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ വലുതാവും. അതുകൊണ്ടാണ് സർക്കിൾ എത്ര വലുതായാലും എന്താ പറയാ സൈനും കോസും സെയിം തന്നെ ആയിരിക്കും. ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് അതിന് പറഞ്ഞത്. പിന്നെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ടൈലർ സീരീസിന്റെ ഒരു പർട്ടിക്കുലർ അപ്ലിക്കേഷൻ ആണത്. കാൽക്കുലസ് പഠിച്ചവർക്ക് ട്രയൽ സീരീസ് മെക്ലോറിൻ സീരീസ് ഒക്കെ എന്താണെന്ന് അറിയാം. അപ്പോ ഈ സീരീസില് നമ്മള് റേഡിയനിലാണ് നമ്മള് കൊടുക്കേണ്ടത്. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റേഡിയനിലേക്ക് കൊടുക്കാൻ വേണ്ടി ആംഗിളിനെ നമ്മൾ പൈ ബൈ 180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഈ ഈ പർട്ടിക്കുലർ പ്രോഗ്രാമില് എങ്ങനെ നമ്മള് എന്താ പറയാ സൈൻ കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് ഈ ഈ പർട്ടിക്കുലർ സീരീസ് ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. കോസ് സൈൻ 90 - θ ആണ്. അപ്പൊ 90 നമ്മൾ എങ്ങനെ എന്താ പറയാ 2π/4 അതായത് π/2 ആയിട്ട് നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യും. -90 അപ്പൊ π/2 ആണ് 90. അപ്പൊ അത് നമ്മൾ പഠിച്ചല്ലോ 2π റേഡിയൻ ആണെങ്കിൽ 2π 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതായത് ഇപ്പൊ യു വിൽ ഗെറ്റ് π/2 അതായത് 90. അപ്പോ യു വിൽ സീ ദാറ്റ് ഓക്കെ നമ്മുടെ സി റൺ ടൈം ലൈബ്രറി മറ്റേ നമ്മുടെ നമ്മൾ നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത സാധനം ഒരേ വാല്യൂ മനസ്സിലാവും. നമുക്ക് ട്രിഗണോമെട്രിയുടെ ഒരു ഫൈനൽ അപ്ലിക്കേഷൻ കൂടി നോക്കാം. നമുക്ക് എങ്ങനെ ഒരു ബ്ലോക്ക് വരയ്ക്കാൻ നോക്കാം. അപ്പൊ നമ്മളിപ്പോ ശരിക്കും ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ ഇതൊരു സർക്കിളാണ്, ഇതൊരു റേഡിയൽ ലേഔട്ടിലാണ് നമ്മൾ ഫിഗേഴ്സ് മാറ്റി. അതായത് ഇത് എക്സാക്ട് അലൈൻമെന്റ് ഒന്നും ഇല്ല, പക്ഷെങ്കിൽ ഓവറോൾ ഇത് ചെയ്യണം. ഇപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ 5.5 ഇപ്പൊ സമയം. ഇത് ഇപ്പൊ ഇത് മിനിറ്റ് സൂചിയാണ്, ഇത് സെക്കൻഡ് സൂചിയാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് എന്താ പറയാ ഈ കമ്പ്യൂട്ടർ ഈ ഫിസിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. അതായത് വിൻഡോസ്, ഇതിപ്പോ ഞാനൊരു വിൻഡോസ് പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് വിൻഡോസിന്റെ കോർഡിനേറ്റ്സ് ഇരിക്കുന്നത്. അതായത് ഹൊറിസോണ്ടലില് ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണ്. അപ്പൊ ശരിക്കും നമ്മള് ഗ്രാഫ് പേപ്പറിൽ നമ്മള് വരയ്ക്കുമ്പോ എന്താ പറയാ ഇത് ശരിക്കും ഇത് ടോപ്പ് 0 0 ടോപ്പ് ലെഫ്റ്റ് ആണ്. ശരിക്കും നമ്മുടെ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. പിന്നെ ഇതിപ്പോ 0 0 വരുമ്പോ വൈ ഇങ്ങോട്ട് തന്നെ വരുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഫ്ലിപ്പ് ചെയ്യണം. അപ്പൊ ഈ പർട്ടിക്കുലർ ഫോർമുല, അതായത് അതിന് തന്നെ നമ്മള് വിഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യും. വിഡ്ത്തും ഹൈറ്റും നമ്മള് കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മള് എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എക്സിനെ വിഡ്ത്ത് വെച്ച് ആഡ് ചെയ്യും. അതായത് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ റൈറ്റ്, അതായത് റെക്ടാംഗിളിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് കുറച്ചു കഴിയും. അപ്പൊ ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. ഈ ഹൈലൈറ്റ് ഇതാണ് ലെഫ്റ്റ്, ഇതാണ് ഇതാണ് റൈറ്റ്. അപ്പോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് കുറച്ച് കളഞ്ഞാൽ നമുക്ക് വിഡ്ത്ത് കിട്ടും, അതുപോലെ ഹൈറ്റ് കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് സിമുലേറ്റ് ചെയ്യണം. അപ്പൊ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എക്സ് ആക്സിസ് നെഗറ്റീവ് എക്സ് ചെയ്യുന്ന വൈ ഇതിലോട്ടും വൈ ആക്സിസ് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ 0 0 എന്ന് ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അടിയിലോട്ടും ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇത് ഫ്ലിപ്പ് ചെയ്യണം.
പൈന വരെ നമ്മൾ ഹൈറ്റിൽ നിന്ന് പി വൈ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇത് പോയിന്റേഴ്സ് അറിയാവുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ ബേസിക് ഐഡിയ എന്താന്ന് വെച്ചാല് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യും, അതായത് അതിന്റെ ടൂ വേണം, എന്നിട്ട് നമ്മൾ ഇതിന്റെ സെന്ററിൽ കൊണ്ടുപോയിട്ട് കോർഡിനേറ്റ് സിസ്റ്റം വെക്കും, ഹൈറ്റ് വിഡ്ത്തിനെ ആഡ് ചെയ്യും, ഹൈറ്റ് ഹൈറ്റിൽ നിന്ന് മറ്റേ നമ്മുടെ കോർഡിനേറ്റ്സ് എന്താണോ നമുക്ക് കിട്ടിയ പോയിന്റ് അത് കുറച്ച് കളയും. അപ്പൊ നമുക്ക് യു വിൽ ബി ഏബിൾ ടു ട്രാൻസ്ഫോം എ എന്താ പറയാ 0 0 ഈ അതായത് ഇങ്ങനെയുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം 0 0 അടിയിലോട്ടും മറ്റേ 0 0 എന്ന് വൈ അടിയിലോട്ടും എക്സ് റൈറ്റിലോട്ടും പോകുന്ന കോളമായിട്ട് പോകുന്ന കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഫിസിക്കൽ ഡിവൈസ് കോർഡിനേറ്റ്സും ലോജിക്കൽ കോർഡിനേറ്റ്സിലോട്ട് നമ്മൾ മാറ്റുന്നു. അപ്പോ ഇതൊരു റുട്ടീൻ ആണ്. അപ്പൊ ബേസിക് ഐഡിയ എന്താന്ന് വെച്ചാല് ഞാൻ ആദ്യം തന്നെ ഒരു ഔട്ട്ലൈനെ വരയ്ക്കുന്നു, -200, -220, -220, -210, -200. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫിസിക്കൽ ഡിവൈഡ്സ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അതില്ല, പക്ഷെ ഞാൻ ഇവിടെ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാൻസ്ഫോം എന്നുള്ള റുട്ടീൻ വിളിക്കുകയാണ്. ഇപ്പൊ ട്രാൻസ്ഫോമിന്റെ സോഴ്സ് കോഡ് ആണ് നമ്മൾ ഇവിടെ കണ്ടത്, അതായത് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് രണ്ടും ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ റെക്ടാംഗിൾ ഉണ്ടാക്കി ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാല് എന്താ പറയാ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ ബ്ലൂ കളർ റെക്ടാംഗിൾ വരയ്ക്കാം. ഇതാണ് ഈ കാണുന്നത് ബ്ലൂ കളറിലുള്ള റെക്ടാംഗിൾ നമ്മൾ വരയ്ക്കുന്നു. അപ്പൊ നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അവർലി അതായത് അവർ മിനിറ്റ് ഇതിലൊരു ചെറിയ വർക്കുണ്ട് സെക്കൻഡ് എന്നാണ് ഇവിടെ വരുന്നത്, അത് നമ്മള് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ എന്റെ പ്രോഗ്രാമിൽ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ സെക്കൻഡ്സ് ആണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ചാല് മിനിറ്റിനെ അതായത് അവറിന്റെ കൂടെ സി ഇപ്പൊ അഞ്ച് ഇപ്പൊ നമ്മൾ 5 മണിയാണ് നമ്മുടെ ക്ലോക്ക് ഇരിക്കുന്നത്. 5:25 ആകുമ്പോ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 5 മണിന്ന് 6 മണിയുടെ ഇടയ്ക്ക് വരണം, 5:30 എന്ന് പറയും. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവറിന്റെ കൂടെ മിനിറ്റ് ബൈ 60 ആഡ് ചെയ്യുന്നത്. ഞാനൊന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ സ്കെയിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എക്സ് അതായത് സെക്കൻഡ് സൂചിയും മറ്റേ എന്താ പറയാ സെക്കൻഡ് സൂചി ഈ രണ്ടെണ്ണം നമ്മുടെ ട്രാൻസ്ഫർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അതായത് പോളാർ കോർഡിനേറ്റ്സിലോട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് ആ കോസ് തീറ്റ ആയിട്ട് കണ്ടാൽ മതി, അതായത് 120 റേഡിയസ് കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ സെക്കൻഡ് നമ്മള് നമ്മൾ അവർ എന്തായാലും ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എന്താ പറയാ അവർ അവർ എന്ന് പറഞ്ഞ ഇൻറ്റു 360/12 ആണ്, അതായത് 360 ഡിഗ്രി ഉണ്ട്. അപ്പൊ 12 ഇപ്പൊ 3 ആണല്ലോ അവരിക്കണ്ടത്. അപ്പൊ 12.5 ഉണ്ട്, അപ്പൊ 12.5 ആണ്. അപ്പൊ 30 ഡിഗ്രി ആണ് ഇത് എന്താ പറയാ 30 ഡിഗ്രി സ്പേസിലാണ് അവർ സൂചി വരയ്ക്കേണ്ടത്. ഇത് ഇപ്പോ എന്താണ് ഒരു മിനിറ്റില് 60 സെക്കൻഡ് ഉള്ളത്, അപ്പൊ 360/60 ചെയ്യണം. അപ്പൊ നമ്മള് വി ആർ ആക്ച്വലി എന്താ പറയാ അവറും മിനിറ്റും സെക്കൻഡും ട്രാൻസ്ഫോം ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ചെറിയൊരു ഇതുണ്ട്, ഞാനിവിടെ ചെയ്യുന്ന പൈ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 90 ആണ്, നമ്മൾ നേരത്തെ പഠിച്ചു. 90 - θ ആണ് കോസ് 90 - θ സൈൻ θ-യും സൈൻ 90 - θ മറ്റേ എന്താ പറയാ കോസ് θ-യുമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വൈ ശരിക്കും പറഞ്ഞ ആർ സൈൻ θ ആണ് വേണ്ടത്, പക്ഷെ ഇവിടെ എഫക്റ്റീവ്ലി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് കോസ് തീറ്റ. അത് അതിനൊരു ചരിത്രപരമായ കാരണമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇപ്പൊ നേരത്തെ റുട്ടീനില് ഞാൻ വരയ്ക്കാം, അതായത് ഇപ്പൊ ഇവിടെ ഇവിടെ കണ്ടോ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് 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 വൈയും ഇത് എന്താ പറയാ ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ നെഗറ്റീവ് വൈ ആണ് ഇവിടെ വരുന്നത്, ഇവിടെ എക്സാ വരുന്നത്, ഇവിടെ പോസിറ്റീവ് ആയി നമ്മൾ ഈ ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ എന്താ സംഭവിക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 90 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഗ്രാഫ് പേപ്പറിൽ എക്സ് കാണുന്ന മാതിരിയല്ല ഇവിടെ കാണുന്നത്, നമ്മൾ വൈനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വൈ അങ്ങോട്ടേക്ക് പോകും എന്ന സ്ഥാനത്ത്. അപ്പൊ എക്സ് എന്തോട്ട് പോകും, എക്സ് ഇവിടെ ഇരിക്കുന്ന എക്സ് ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ അത് ഫ്ലിപ്പ് ചെയ്യണം നമുക്ക്, അതാണ് 90 - θ. ഇതൊരു നിങ്ങൾക്ക് ഫിസിക്കൽ കോർഡിനേറ്റ്സും ലോജിക്കൽ കോർഡിനേറ്റ്സും തമ്മിൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പൊ ഇതാണ് ട്രിക്ക്, അതായത് 90 - θ ആണ് അവിടെ ചെയ്യുന്നത്. 5/180 എന്ന് പറഞ്ഞാൽ ഡിഗ്രീനെ റേഡിയൻ ആക്കുന്നു. അപ്പോ ഇത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നത്തിങ് ബട്ട് നമ്മൾ വിൻഡോസ് പ്രോഗ്രാമിംഗ് അറിയാവുന്നവർക്കറിയാം, ഞാൻ ഓരോ കോർഡിനേറ്റ്സും അതായത് സെക്കൻഡ് ഹവർലി സൂചി ഇവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നു,
ഇത് ഒറിജിൻ 00 ആയിരിക്കും, അത് ഒരു പ്രാവശ്യം ട്രാൻസ്ഫോം ചെയ്യുന്നുള്ളൂ. പിന്നെ മൂവ് ടു ലൈൻ ടു വെച്ചിട്ട് ഞാൻ ഇത് വരയ്ക്കുകയാണ്. അപ്പോ ടെക്സ്റ്റ്, അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ബിക്കോസ് ഓഫ് ദിസ് ഈ സൂചികളെല്ലാം ഉണ്ടാവും കറക്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഇനിയിപ്പോ നെക്സ്റ്റ് നോക്കണ്ടെന്നു വെച്ച് കഴിഞ്ഞാല് ഞാൻ ഐ വിൽ ആക്ച്വലി സ്കെയിൽ ഇറ്റ് വൺസ് അഗൈൻ. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ടെക്സ്റ്റ് എങ്ങനെ ലേ ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോ എക്സ് ഈസ് ഇക്വൽ ടു ആർ കോസ് തീറ്റ എന്നാണ് അവിടെ കാണുന്നത്. അതായത് ഈ പൈ ബൈ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30 degree. അപ്പോ എന്താ പറയാ, ഇപ്പൊ 12 ക്യാരക്ടർ ലേ ഔട്ട് ചെയ്യണം. അപ്പൊ ആദ്യം ഐ 0 ആയിരിക്കുമ്പോ ആംഗിൾ 0 ആയിരിക്കും, 1 ആംഗിൾ 30 ആയിരിക്കും. അങ്ങനെ റേഡിയനില് നമ്മളിത് ട്രാൻസ്ഫോം ചെയ്തെടുക്കുകയാണ് ഇതിനെ. വി ആർ ആക്ച്വലി ലേയിങ് ഔട്ട് ഇറ്റ് ആൻഡ് ദെൻ ഇത് ടെക്സ്റ്റ് ഔട്ട് ചെയ്യുന്നു. സോ ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് തന്നെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് എന്താ പറയാ, ഈ റുട്ടീൻ ഉപയോഗിച്ച് നമ്മള് ഫിസിക്കൽ ഡിവൈസ് കോർഡിനേറ്റ്, ഫിസിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ലോജിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആകുന്നു, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആകുന്നു. അത് കഴിഞ്ഞിട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഗ്രാഫ് പേപ്പറില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, എക്സ് ഇങ്ങനെ എന്താ പറയാ ഫ്ലിപ്പ് ഇത് ശരിക്കും ഫ്ലിപ്പ് ചെയ്തായിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഈ വൈനെ 90 degree റൊട്ടേറ്റ് ചെയ്തിട്ട് അപ്പൊ എക്സ് തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാല് യു വിൽ ആക്ച്വലി ഗെറ്റ് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ 90 തീറ്റ ചെയ്യുന്നത്. അപ്പോ യു വിൽ ബി ഏബിൾ ടു എന്താ പറയാ ട്രാൻസ്ഫോം സെക്കൻഡ് സൂചി, മിനിറ്റ് സൂചി, അതേമാതിരി അവർലി സൂചി. പിന്നെ എന്താ പറയാ, ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ടു ലൈൻ ടു വെച്ച് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ടെക്സ്റ്റ് ലേ ഔട്ട് ചെയ്യുന്ന റൂട്ടിനാണ് ഇവിടെ കണ്ടത്. അപ്പൊ ഈ വരും വീഡിയോകളിൽ നമ്മള് ഇത് മെട്രിക്സ് ആൾജിബ്ര വെച്ചിട്ട് ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് പഠിക്കും. അപ്പോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. നിങ്ങൾ യു ഹാവ് ടു പ്ലേ വിത്ത് ദ സോഴ്സ് കോഡ് അവൈലബിൾ. ഇപ്പൊ ഇവിടെ എന്തായാലും മറ്റേ ക്ലോക്കിന്റെ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് സോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈനും കോസും സ്ക്രാച്ച് ചെയ്യുന്ന ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ ലാസ്റ്റത്തെ രണ്ട് പ്രോഗ്രാം അത്ര സിഗ്നിഫിക്കന്റ് അല്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ പ്രോഗ്രാം നിങ്ങൾ എന്താ പറയാ, കുറച്ച് വിൻഡോസ് പ്രോഗ്രാമിംഗ് ഇറങ്ങിയാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വിൻഡോസ് പ്രോഗ്രാമിംഗ് എന്താ പറയാ അറിഞ്ഞൂടെങ്കിൽ എന്താ പറയാ ജാവയിലോ സി ഷാർപ്പിലോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സോ ഞാൻ എന്റെ എന്റെ ഗിറ്റബിൽ തന്നെ ഇതിന്റെ സി ഷാർപ്പ് പ്രോഗ്രാം ഉണ്ട്. ഓർ ഇഫ് സംബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ആക്ച്വലി ടേക്കിംഗ് എ ലുക്ക് അറ്റ് ദ സോഴ്സ് കോഡ് ആൻഡ് റൈറ്റ് എ ഈക്വലന്റ് ജാവ പ്രോഗ്രാം, ഐ വിൽ ബി വെരി ഹാപ്പി. അപ്പോ ബേസിക് ഐഡിയ ഓഫ് ദിസ് പർട്ടിക്കുലർ വീഡിയോ എന്താന്ന് വെച്ചാല്, നമ്മൾ ആദ്യം എന്താ പറയാ ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ് ടു എൻ പ്ലസ് വൈ റൈസ് ടു എൻ ഈക്വൽ ടു ഇസഡ് റൈസ് ടു എൻ ഇസ് എൻ ഇംപോസിബിലിറ്റി ഫോർ എൻ ഗ്രേറ്റർ ദാൻ 2 എന്നാണ് പറയുന്നത്. ആ ഈക്വേഷനെ ഡയോഫാൻഡൈൻ ഈക്വേഷൻ എന്ന് പറയും. ഡയോഫാൻഡൈൻ ഈക്വേഷന് എക്സും വൈയും സീറോയ്ക്ക് മുകളിലുള്ള ഒരു സൊല്യൂഷൻ ഡസന്റ് എക്സിസ്റ്റ് ഫോർ ദ പവർ ഓഫ് മോർ ദാൻ 2. അതിനെ ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറം എന്നാണ് പറയുന്നത്. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ഉണ്ട്, യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഫെർമാറ്റ് നമ്മള് പല സ്ഥലത്ത് പല കോൺട്രിബ്യൂഷൻസും പുള്ളി നടത്തിയിട്ടുണ്ട്. ഇപ്പൊ പ്രൈം നമ്പർ ഡിറ്റക്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ ഹി വാസ് എ നമ്പർ തിയറിസ്റ്റ്, ഒരു വേഴ്സറ്റൈൽ ക്യാരക്ടറാണ്. ഇപ്പൊ ഫെർമാറ്റ് ലാസ്റ്റ് തിയറം നമ്മൾ എന്താന്ന് പഠിച്ചു. ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഡയഫൻഡൻ ഇക്വേഷൻ ഇസ് എ ജനറലൈസേഷൻ ഓഫ് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ്. അപ്പോ നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് എങ്ങനെ പൈതറിന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളിവിടെ കണ്ടു. എന്തുകൊണ്ടാണ് എനിക്ക് അത് ബെറ്റ് വയ്ക്കാൻ പറ്റിയത്? കാരണം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിജർ സൊല്യൂഷൻ ഇല്ലാന്ന് ടോണി വൈൽസ് എന്ന ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ 1993 അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിനെ കുറിച്ച് നന്നായി ഫെർമാറ്റ് ലാസ്റ്റിയറത്തെ കുറിച്ച് സൈമൺ സിംഗ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഡ് ബുക്ക് എന്ന് പറഞ്ഞ സൈമൺ സിംഗിന്റെ തന്നെ ബുക്കാണ്, ക്രിപ്റ്റോഗ്രഫിക്ക് നല്ലൊരു ബുക്കാണ്. ഇത് സി പ്രോഗ്രാം ആണ്, വിച്ച് പ്രിന്റ് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ആൻഡ് ഇറ്റ് വിൽ ഫെയിൽ ഫോർ ക്യൂ. ഫെയിൽ ആയില്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് എറർ ആണ്. മറ്റു ബഗുകളൊന്നും ഞാൻ അതിന്റെ ഉള്ളിൽ കണ്ടെന്നില്ല, പക്ഷെങ്കിലും ഇറ്റ് ഡസൻ ഫെയിൽ. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കലി എന്താ കാര്യം എന്ന് പറഞ്ഞാല് പൈതഗോറസ് തിയറം നമുക്ക് നന്നായി അറ്റ്ലീസ്റ്റ് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് പൈതഗോറസ് തിയറത്തിൽ നിന്ന് നമുക്ക് ആ ഐഡന്റിറ്റിയിൽ നിന്ന് സയൻസ് സെലിബ്രേറ്റഡ് സയൻസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്തായാലും നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മളപ്പോ ആൾജിബ്രയിൽ നിന്ന് ട്രിഗണോമെട്രിയിലേക്ക് ട്രാൻസിഷൻ ചെയ്തു. അപ്പോ നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോ എന്താണെന്ന് പഠിച്ചു. കോൺസെൻട്രിക് സർക്കിളിന്റെ കോൺടെക്സ്റ്റ് ആണ് ആലോചിക്കുന്നത്, സിമിലർ ട്രയാംഗിൾസ് ആണ്. അപ്പോ നമുക്ക് സർക്കിൾ എത്ര വലുതായാലും ട്രയാംഗിള് എക്സും വൈയും പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്യണേ. അപ്പൊ ആ ആംഗിൾ ആണ് ഡിറ്റർമിനിങ് ഫാക്ടർ. അല്ലാണ്ട് സൈസ് ഓഫ് ദി
എന്താ പറയാ സർക്കിൾ അല്ല. പിന്നെ വി ആർ ആക്ച്വലി അക്കസ്റ്റം ടു ഡിഗ്രി 30 degree 60 degree 90 degree എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ എങ്കിലും കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ റേഡിയൽ കൊടുക്കണം. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാല് ടൈലർ സീരീസിന് മക്ലോറിൻ സീരീസ് വെച്ചിട്ടാണ് സൈനിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സീരീസ് ഉണ്ടായിരുന്നത്. അത് കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ സൈൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോസ് 90 - θ അല്ലെങ്കിൽ സൈൻ 90 - θ കോസ് θ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്ത് സി റൺ ടൈം ലൈബ്രറി നിങ്ങൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തതും സെയിം ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഒരു ക്ലോക്ക് വരച്ചു. ഇപ്പൊ ക്ലോക്ക് വരച്ചപ്പോൾ നമ്മൾ കണ്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഈ ഇവിടെ എന്താ പറയാ ഈ ഇത് ഇത് വൈ ആക്സി ഈ വൈ ആണ്, പിന്നെ ഇത് എക്സ് ആണ്. അപ്പോ നമ്മളിത് വൈ ആണെങ്കിൽ നമുക്ക് എന്താ പറയാ ഈ വൈ 90 degree നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എക്സ് ഇവിടെ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് 90 - θ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് കറക്റ്റ്ലി ദി കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ നമ്മൾ ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പൊ എന്താ പറയാ ഡിവൈസ് കോർഡിനേറ്റ്സ് 0, 0 ഇവിടെ നിന്ന് എക്സ് ഇങ്ങോട്ടും വൈ ഇങ്ങോട്ടാണ് നമുക്കറിയാം. അത് നമ്മളെ എങ്ങനെ മറ്റേ ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ സെന്റർ ഇവിടെ ആക്കുന്നു. അതായത് എക്സ് ആക്സിസ് ജസ്റ്റ് വിട്ട് ആഡ് ചെയ്താൽ മതി, വൈ ആക്സിസ് ഹൈറ്റിൽ നിന്ന് കുറച്ച് കളയുക. അപ്പൊ തന്നെ യു വിൽ ബി ഏബിൾ ടു ഇങ്ങനെ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷന് തുല്യമായിരിക്കും. അതായത് കാർട്ടീഷ്യൻ പേപ്പറിൽ കാണുന്ന മാതിരി. അത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് ഹൗ ഓക്കെ യു ആക്ച്വലി ഡു ഇറ്റ്. പിന്നെ ഈ റുട്ടീൻ ഇത്ര ക്രിപ്റ്റിക് ആണ്. ഇപ്പൊ റേഡിയൽ മെഷർ ഒക്കെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇഫ് യു പ്ലേ വിത്ത് ദിസ് ഓർ ഇഫ് യു പോർട്ട് ദിസ് പ്രോഗ്രാം ടു ജാവ ആൻഡ്രോയിഡ് യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. അപ്പൊ അവിടെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. ഫ്യൂച്ചറിൽ എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ അതേ ഫോർഡർ ചെയ്ത് തന്നെ ഒരു ജാവ പ്രോഗ്രാം എഴുതിയിടാം. ഞാൻ അതുകൊണ്ട് ഫ്രണ്ട്സിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് ദേ ഹാവ് എ ടൈം ദേ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അപ്പോ ഈ വീഡിയോ ഉപകാരമായിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.